പുതിയ സ്റ്റാൻഡ് നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏൽപ്പിക്കാനുള്ള നഗരസഭയുടെ നീക്കത്തിൽ കൌൺസിൽ യോഗത്തിൽ ബഹളം. കരാറിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ കൌൺസിലിന്റെ ഐക്യകണ്ഠേനയുള്ള അംഗീകാരമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. പല പ്രദേശങ്ങളിലെ പല സ്ഥാപനങ്ങളും ഇതേ നിലയിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നേരിട്ട് ടെൻഡർ കൊടുത്തിട്ടുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയെല്ലാം ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുമതി വാങ്ങി ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് നമുക്കും ഈ രീതിയിൽ ചെയ്ത സമയബന്ധിതമായിട്ട് ഈ കൗൺസിലിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഈ പുതിയ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അതിന് എല്ലാ കൗൺസിലർമാരും ഈ ഒരു തീരുമാനത്തോട് യോജിച്ചുകൊണ്ട് ഈ കൗൺസിലിൻ്റെ ഈ ഭരണസമിതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പയ്യന്നൂർ പുതിയ സ്റ്റാൻഡ് നിർമ്മാണം ഊരാളുങ്കലിനെ ഏൽപ്പിക്കാനുള്ള നഗരസഭയുടെ നീക്കമാണ് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷാംഗങ്ങളുടെ വാക്കേറ്റത്തിന് കാരണമായത്. നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ഒപ്പം നിലവിലെ കൗൺസിലിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാനും നിർമ്മാണം ഊരാളുങ്കലിനെ ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന് ചെയർപേഴ്സൺ കെ വി ലളിത ആമുഖമായി പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ പൊതു ടെൻഡർ വിളിക്കുന്നതാണ് നല്ലതെന്നും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിരവധിയായ മറ്റ് കരാർ കമ്പനികൾ ഉണ്ടെന്നും ഊരാളുങ്കലിനെ ഏൽപ്പിക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്നും പ്രതിപക്ഷ കക്ഷി നേതാവ് കെ കെ ഫൽഗുനൻ പറഞ്ഞു. ചെയർപേഴ്സന്റെ നിലപാട് തന്നെ തുടർന്ന് സംസാരിച്ച വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സ്വീകരിച്ചു. എന്നാൽ ഈ കൗൺസിലിൻ്റെ കാലാവധിക്കകം പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതില്ലെന്ന നിലപാടാണോ പ്രതിപക്ഷത്തിനെന്നും പി വി കുഞ്ഞപ്പൻ ചോദിച്ചു. ഇക്കാര്യത്തിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് കൗൺസിലർ എ രൂപേഷ് ആവശ്യപ്പെട്ടു. എന്നാൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സംസ്ഥാന തലത്തിൽ അംഗീകാരം നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് എം ആനന്ദനും യു ഡി എഫിൻ്റെ കണ്ണൂർ കോർപ്പറേഷനിൽ നിർമ്മാണ പ്രവൃത്തി ഊരാളുങ്കലിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് സുഭാഷും അറിയിച്ചു. പല തദ്ദേശ സ്ഥാപനങ്ങളും സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ പയ്യന്നൂർ നഗരസഭയും സ്വീകരിച്ചതെന്നും കൗൺസിലിൻ്റെ ഐക്യകണ്ഠേനയുള്ള അംഗീകാരമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. എം പി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ അനുവദിച്ച മിനിമാസ് ലൈറ്റ് സംബന്ധിച്ചും കൗൺസിലിൽ ചർച്ച നടന്നു. ലൈറ്റ് മാത്രമാണ് എം പി അനുവദിക്കുന്നതെന്നും മറ്റൊന്നിനും ഫണ്ട് അനുവദിക്കുന്നില്ലെന്നും പി വി കുഞ്ഞപ്പൻ പറഞ്ഞു. എസ് സി ഫണ്ട് അനുവദിച്ച് ശ്മശാനം അനുവദിച്ചതായി എ രൂപേഷ് പറഞ്ഞു. പൊതുവിഭാഗത്തിൽ ഒരു രൂപ പോലും നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടില്ലെന്നും എസ് സി ഫണ്ട് ചിലവാകാത്ത ഘട്ടത്തിലാണ് ശ്മശാനത്തിന് തുക അനുവദിച്ചതെന്നും ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.